പറയല്ലോ ചില ആളുകൾ വേണ്ടതില്ല ഒരു കയ്യടിയ സംഘാടകർക്ക് കൊടുത്തില്ല അവർ ചേർന്നു കൊറോണ എന്നൊരു മഹാമാരി വന്ന് കഴിഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കാണാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്തായാലും ദൈവം അനുഗ്രഹിച്ചു വീണ്ടും നമ്മൾ ഒത്തുകൂടിയിട്ട് അവ്യക്തം പ്രതോ പ്രതകടം പ്രതസ്യാഹ വേണ്ടത് മനസ്സിലായോ ആ മനസ്സിലാവില്ല എന്നെ അർത്ഥമില്ല വെറുതെ ഇങ്ങനെ പറഞ്ഞോളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇയാള് ചാക്യാരാണോ എന്നൊരു സംശയം ഉണ്ടോ സംശയിക്കുന്നോ ശരിയായ ചാക്യാരല്ല ചാക്യാരന്മാരുടെ വേഷമൊക്കെ എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയാനായിട്ട് സംഘാടകരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും അതിഥി ദേവോ ഭവ എന്നല്ലേ പറയാ അതിഥികളായിട്ട് വന്ന് ഇവിടെ പെർഫോം ചെയ്ത കലാകാരന്മാർക്ക് അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അതിന്റെ പുറകിൽ അഹോരാത്രം കഷ്ടപ്പെട്ട നല്ല മനസ്സിന്റെ ഉടമകളായ സംഘാടകർക്ക് നമ്മുടെ നന്ദിയുടെ സൂചകമായി ഒരു പട്ടക്കപ്പെട്ട രീതിയിൽ കയ്യടി നിങ്ങളുടെ മുമ്പിൽ കൊടുത്തേ അവർക്ക് കൊടുത്തേമാർ വന്നിട്ട് പടക്കപ്പെട്ട രീതിയിൽ കയ്യടിക്കാൻ പറഞ്ഞപ്പോ അവിടെ നിന്നൊരു ഒരു വിദ്യാർത്ഥി ഒരു വരലിക്ക ഇതാണ് പടക്കപ്പെട്ടത് മട്ടിയണേ കയ്യടിക്കാൻ വേണ്ടിയാണ് ഇവിടെ അവതാരകം വന്ന് പറഞ്ഞു കയ്യടിക്കുകയും കയ്യടിക്കുകയും കയ്യടിക്കുന്നൊക്കെ അപ്പൊ മടിച്ച് 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 എന്താണെന്നറിയോ നെന്മാറെ അല്ലെങ്കിൽ വടക്കാഞ്ചേരിയൊക്കെ വന്നിട്ട് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കിട്ടണമെങ്കിൽ ഹിന്ദിയിൽ പറയണം അല്ലേ എന്താ കാര്യം ഹിന്ദി പറഞ്ഞാലോ മലയാളിക്ക് ഭക്ഷണം കിട്ടുള്ളൂ എന്താ കാര്യം ആ എപ്പട്ടത്തിരിഞ്ഞാലും ബംഗാളി ആലപ്പുറത്ത് കയറാൻ ബംഗാളി അമ്പലത്തിൽ ശാന്തിയാവാൻ ബംഗാളി എന്താ പറയാ പള്ളിയിൽ അച്ഛനാവാൻ ബംഗാളി അപ്പോ ഈ വടക്കാഞ്ചേരിയിലെ ഒരു പെൺകുട്ടി ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണ് കൂടെ കയ്യടിക്കണം എവിടെ തിരിഞ്ഞാലും ബംഗാളി അറിയുന്ന പാട്ടല്ലേ എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി ഹാർബറിലുണ്ട് ബംഗാളി ഇന്ന് ഹാർബറിലേറെയും ബംഗാളി ഹാർബറിലുണ്ട് ബംഗാളി ഇന്ന് ഹാർബറിലേറെയും ബംഗാളി തെങ്ങുമ്മ കയറാനും ബംഗാളി ഇന്ന് തെണ്ടി നടക്കണം മലയാളി തെങ്ങുമ്മ കയറാനും ബംഗാളി ഇന്ന് തെണ്ടി നടക്കണം മലയാളി എവിടെ തിരിഞ്ഞാലും ബംഗാളി ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ ഓ എന്തൊരു അന്തസാ ഞാൻ ചോദിച്ചിട്ടെ മിടുക്കരായ കുട്ടികളാണ് ഇരിക്കണേ നമ്മുടെ നാടേതാ ഇവിടെ വന്നടാ ഇങ്ങോട്ട് ചോദിച്ചിട്ടേ ഒരു കൈഡി കൊടുത്തേ ഒരു കൈഡി കൊടുത്തേ ഒരാളും കൂടി വന്നടാ ഒരാളും കൂടി വന്നേ ഞാനൊന്ന് പേജിരിക്കി കയറിക്കോട്ടെ സമയം പോയി നമുക്ക് ഇല്ല കുറച്ച് സമയം ഉള്ളു കയറിക്കോട്ടെ ഈ വന്നവർക്ക് ഒരു കയ്യടി കൊടുക്കോ പിന്നെ ഫോട്ടോ എടുക്കുന്ന ആളുകളുടെ അടുത്തൊരു അഭ്യർത്ഥന ഉണ്ട് ചാക്കാരൻ ഉമ്മറ മാത്രം എടുക്കാം കേട്ടോ ഉമ്മറം തന്നെ കാണാൻ വലിയ വെക്കീല് അങ്ങോട്ട് പോട്ടെ പോവല്ലേ ഇങ്ങോട്ടെ നിങ്ങളുടെ പേരെന്താ വേഗം പറഞ്ഞ പേരെന്താ റിനു ആദർശ് എത്ര പഠിക്കണേ ഉറപ്പായോ ആരാ പറഞ്ഞേ ടീച്ചർ പറഞ്ഞു ഇയാളെത്ര ആർമിക്കായോ ഉറപ്പായോ ഏത് ക്ലാസ്സാണ് നല്ലത് ഓൺലൈൻ ക്ലാസ്സാണോ സ്കൂളിൽ പോണതാണോ സ്കൂളിൽ പോണത് ഓൺലൈൻ ക്ലാസ് പഠിക്കുമ്പോ എത്ര ഗെയിം ഉണ്ട് മൊബൈലിൽ ഇവൻ ജയിക്കും ജയിച്ചു തന്നെ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാ മാത്സ് മാത്സ് നിങ്ങൾ ഏത് സ്കൂളിലാ പഠിക്കണേ ശ്രീവിദ്യാലയ നീയും രണ്ടു സ്കൂളിലെയും കുട്ടികൾ ഇവരെ കുറ്റമല്ല കേട്ടോ ശരിക്കും കണക്ക് ബുദ്ധിമുട്ടാവാനുള്ള കാരണം ഇവരെ പഠിപ്പിക്കണ ടീച്ചർമാരെ കുറ്റി കുട്ടികളുടെ കുഴപ്പമില്ല അല്ലേ ടീച്ചർമാരെ കുറ്റല്ലേ അപ്പൊ കമ്മ്യൂണിറ്റിക്കാരൻ ഒരു പ്രത്യേക പ്രതിജ്ഞ ടീച്ചറിനെ ഒന്ന് മാറ്റാനുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കുട്ടികൾ പത്ത് കിടക്കുമോ എന്നുള്ള കാര്യം ജയിക്കൂലേ രണ്ട് എന്ത് രസകരമായിട്ട് പറഞ്ഞു പാലക്കാടിന്റെ തനതായ ഭാഷയിൽ പറഞ്ഞു ഞാൻ ജയിക്കും ഓ അല്ലേ ഒരു കയ്യടി ഒരു കൂടുതലേ നിങ്ങൾക്ക് മലയാളം സംസാരിക്കാൻ ബുദ്ധിമുട്ടാണോ എളുപ്പമല്ലേ ഞാൻ ഒന്ന് മലയാളം സംസാരിപ്പിക്കാൻ പോകണ വീട്ടിലാരൊക്കെ ഉണ്ട് ആലോചിച്ചിട്ട് വേണോ ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വീട്ടുകാർ അറിഞ്ഞോ നീ വന്നത് ഉണ്ടാവും വീട്ടിലറിഞ്ഞിണ്ടാവും ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നിന്റെ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നുണ്ട് വീട്ടുകാരോ വന്നിട്ടണോ ഏത് വീട്ടിൽ നിന്നാ ഫുഡ് അടിക്കാൻ വന്നാ നീ അവന്റെ വീട്ടിലാ ഈ വീട്ടിലാ അങ്ങോട്ട് നിൽക്കുക സായാമി സരത്തകളോ വലിയ നിൽക്കണം ഒരാൾ അപ്പുറത്ത് ഒരാൾ ഇപ്പം വരുന്നത് ആ നീ വിട്ടില്ലേ ആ ഓക്കെ ചോദിക്കട്ടെ മലയാളം നിങ്ങളുടെ രക്തത്തിൽ മലയാളം ഉണ്ടോ ഞാൻ ചോദിക്കട്ടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അച്ഛന്റെ പേര് അമ്മയുടെ പേര് പിന്നെ ആരോള് ചേച്ചിയുടെ പേര്